ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെമാസ് മെനു. ഇന്ന് മെമാസ് മെനു ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ നല്ല യമ്മി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കാണ്. ഇത് ബീറ്ററും ഓവണും ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4 കോഴിമുട്ട, 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് കോഴിമുട്ടയും പഞ്ചസാരയും അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഓയിൽ കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പ് പൊടി കുറച്ച് ആഡ് ചെയ്തിട്ട് മെല്ലനെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ 10 മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂട് പോകാൻ വേണ്ടി ജസ്റ്റ് ഒരു 5 മിനിറ്റ് വെക്കാം, എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കിയ ക്യാരറ്റ് കേക്ക്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.